ഇതാ ഞാൻ വലിയ കുടുക്കിലാണ് കുടുങ്ങിയിട്ടുള്ളത്, ഈ പെണ്ണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത് എന്റെ മുഖത്തിന്റെ ഭംഗി കണ്ടിട്ടാണല്ലോ, എന്റെ സൗന്ദര്യം കണ്ടിട്ടാണല്ലോ. അല്ലാഹുവേ എന്റെ സൗന്ദര്യത്തെ നീ തിരിച്ചെടുക്കണോ. ഒരൊറ്റ ദുആ ചെറുപ്പക്കാരാ, ഇതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് മടങ്ങാണ്. കൈറുവാൻ എന്ന് പറയുന്ന നാട്ടിൽ ഒരു വലിയ മാനുണ്ടായിരുന്നു. ആ മഹാനോ നല്ല ഭംഗിയുള്ള മാനാണ്. ആ നാട്ടിലൊരു പെണ്ണിന്റെ ആഗ്രഹമാണ്. എന്താണ് ആഗ്രഹം? അതെ, എനിക്ക് അയാളെ ഒന്ന് വേണോ, എനിക്ക് അയാളെ ഒന്ന് വേണോ, കാണാൻ നല്ല ഭംഗിയുള്ള അയാളാണല്ലോ, എനിക്ക് അയാളെ ഒന്ന് വേണോ. കൈറുവാൻ എന്ന നാട്ടിലെ മഹാബലിയ പണ്ഡിതൻ, പക്ഷെ ആ പണ്ഡിതനെ എങ്ങനെയാണ് കയ്യിലാക്കുന്നത്? പ്രായമുള്ള ഒരു ഉമ്മാമയുണ്ട് അവിടെ. ആ പ്രായമുള്ള ഉമ്മാമാനോട് പറഞ്ഞു, ഉമ്മാമാ അയാളെ എനിക്കൊന്ന് വേണം, നിങ്ങളതാ എന്റെ വീട്ടിലേക്ക് ആ പണ്ഡിതനെ ഒന്ന് വിളിച്ചു വരുത്തണോ. അപ്പൊ ഈ ഉമ്മാമ ചില സ്ഥലത്തൊക്കെ വയസ്സുള്ള പെണ്ണുങ്ങന്മാരെ കിതാപ്പത്തി ഭയങ്കര ഉണ്ടാവും. വയസ്സുള്ള പെണ്ണുങ്ങന്മാരെ കിതാപ്പത്തി ഉണ്ടല്ലേ, ഡോങ്കി ഡഗൽ വജി ഭയങ്കര ചെറിയ കിതാപ്പത്തി ഒന്നും. ഈ ഉമ്മാമ പ്രായമുള്ള ഉമ്മാമ, ഈ ഉമ്മാമ എന്ത് ചെയ്തെന്നറിയോ? ഈ ഉമ്മാമയാണ് അവിടുന്ന് ഈ പെണ്ണിന്റെ അടുത്തേക്ക് ഈ കൈറുവാനിലെ ഈ വലിയ മഹാനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ഉമ്മാമയാണ്. എങ്ങനെയാ ശ്രമിക്കുന്നറിയോ? ഇയാളടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്, കുട്ടിക്ക് തീരെ സുഖമല്ല, ഒന്ന് ദ്വേർക്കാൻ വേണ്ടി വരണു. പാവം ഈ മഹാന് സത്യമാണെന്ന് കരുതിപ്പോയി. അതാ മഹാന്റെ അരികിലേക്ക്, അതാ മഹാൻ ഈ വീട്ടിലേക്ക് കുട്ടിയുടെ അരികിലേക്ക് പോവാണ്. നോക്കുമ്പോ കുട്ടിയല്ല കാണാൻ സൗന്ദര്യമുള്ള ഒരു പെണ്ണാട് കിട്ടൂ. ആ പെണ്ണിന്റെ കൂടെ കിടന്ന് സുഖിക്കണമെന്നാണ് പെണ്ണിന്റെ ആഗ്രഹം. ചെറുപ്പക്കാരാ മഹാനവരികൾ എന്ത് ചെയ്തു എന്നറിയോ? മഹാനവരികൾ ഈ വീട്ടുകാരോട് പറഞ്ഞു, എന്നെ അതിന് കിട്ടൂല, എന്നെ അതിന് കിട്ടൂല. മഹാനവരികളോട് ഇവര് പറയാണ്, സമ്മതിച്ചില്ലാന്ന് കണ്ടാല് ഞങ്ങൾ ഒച്ച വെക്കൂ, നാട്ടുകാര് മുഴുവനും ഞങ്ങളെ വീട്ടിൽ വരൂ. എന്തിനാണ് ഒച്ച വെച്ചതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പെൺകുട്ടിയെ അതാ വിഭജിക്കാനായി വന്നതാണെന്ന് ഞങ്ങൾ പറയൂ. അപ്പൊ നാട്ടുകാർക്കിടയിൽ നിങ്ങൾ വഷളാകൂ. കൈറുവാൻ എന്ന നാട്ടിലെ വലിയ പണ്ഡിതനാണല്ലോ നിങ്ങൾ, വലിയ അയബിതാണല്ലോ, നാട്ടുകാർക്കിടയിൽ നിങ്ങൾ വഷളായി പോകുമല്ലോ. അപ്പൊ ഈ മഹാനവരികൾ എന്താ പറഞ്ഞത്? ചെറുപ്പക്കാരാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക, നമ്മൾ എന്തിനാണ് കണ്ണാടിയുടെ മുന്നിലും മണിക്കൂറുകളോളം നിൽക്കുന്നത്? നമ്മൾ എന്തിനാണ് കണ്ണാടിയുടെ മുന്നിലും മണിക്കൂറുകളോളം ക്രീമും പുരട്ടിയിട്ട് നിൽക്കുന്നത്? ചെറുപ്പക്കാരാ എവിടെയെങ്കിലും പോയി കൽബിലുള്ള നീയത്ത് മോശമാണോ? നീ നിന്റെ തലയിലെ മുടി ചീകുന്നത് എന്തിനാണ്? മുടി ചീകണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ എപ്പോഴും ഒരു ചീർപ്പുണ്ടായിരുന്നു എന്ന് കിതാബിൽ കാണാം. തങ്ങളൊരു യാത്ര പോകുമ്പോ കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് തലമുടി ചീകിയിട്ടല്ലാതെ പോകാറില്ല. പക്ഷേ തലമുടി ചീകുന്ന സമയത്ത് ചീകുന്ന എന്റെ കൽബിലെ ചിന്ത എങ്ങനെ വേണോ? എന്റെ കൽബിലെ ചിന്ത അതാ ഏതെങ്കിലും ഒരു അന്യപ്പെണ്ണ് എന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കണമെന്നല്ല, എന്നെ കാണുമ്പോൾ അവൾ അതാ എന്നിലേക്ക് ആകർഷിക്കണമെന്നല്ല. ആ ചിന്തയാണോ കൽബിൽ വരുന്നത്? തലമുടി ചീകുന്നത് കുറ്റകരമാണ് കേട്ടോ. കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് മുഖത്തേക്ക് ക്രീം പുരട്ടുന്നത് കുറ്റമാണ് കേട്ടോ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഈ മഹാനവരികൾ എന്ത് പറഞ്ഞു? ഈ പ്രായമുള്ള ഉമ്മാമാനോടും ഈ പെൺകുട്ടിയോട് പറയാണ്, എനിക്കൊരല്പം ഒരു റൂം തരുമോ? എന്നിട്ടത് ആ മഹാനവരികൾക്ക് റൂം കാണിച്ചു കൊടുക്കുകയാണ്. ആ റൂമിലേക്ക് മഹാനവരികൾ അങ്ങ് ചൊല്ലുന്നു. എന്നിട്ട് മഹാനവരികൾ ഒരൊറ്റ ദുആ, അല്ലാഹുവിനോട് ഒരൊറ്റ ദുആ, റബ്ബേ ഇന്ന് വരെ ഞാൻ ഇൽമു പഠിച്ചത്, ജനങ്ങൾക്ക് ഇൽമു പ്രചരിപ്പിച്ചത്,
സൗന്ദര്യത്തിലേക്ക് ആകർഷിച്ചിട്ട് അവളെ ചതിയിൽ പെട്ടുപോയി വ്യഭിചരിക്കാനല്ലല്ലോ. ഇപ്പോഴിതാ ഞാൻ വലിയ കുടുക്കിലാണ് കുടുങ്ങിയിട്ടുള്ളത്. ഈ പെണ്ണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത് എന്റെ മുഖത്തിന്റെ ഭംഗി കണ്ടിട്ടാണല്ലോ, എന്റെ സൗന്ദര്യം കണ്ടിട്ടാണല്ലോ. അല്ലാഹുവേ എന്റെ സൗന്ദര്യത്തെ നീ തിരിച്ചെടുക്കണോ? ഒരൊറ്റ ദുആ ചെറുപ്പക്കാരാ, ഇതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? റൂമിൽ പോയി മഹാനായ പണ്ഡിതൻ, ഖൈറുവാനിലെ പണ്ഡിതൻ, മഹാനവരികൾ ഒരൊറ്റ ദുആ, റബ്ബേ എനിക്ക് കുഷ്ഠരോഗം നൽകണേ അല്ലാ, ഈ സമയത്ത് തന്നെ എന്നെ ഒരു കുഷ്ഠരോഗിയാക്കി മാറ്റിയെടുക്കണേ അല്ലാ. കഴിയുമ്പോ ഖൈറുവായിലെ ഈ പണ്ഡിതന്റെ ശരീരത്തിന്റെ കോലമങ്ങ് മാറിപ്പോയി. കാണാൻ നല്ല ഹാൻസമായ പണ്ഡിതനാണ്, കാണാൻ നല്ല ഗ്ലാമർ ഉള്ള പണ്ഡിതനാണ്, സൗന്ദര്യമുള്ള പണ്ഡിതനാണ്. പക്ഷെ ദുആയങ്ങ് കഴിയുമ്പോ കുഷ്ഠരോഗിയായി പോയി. റൂമിൽ നിന്ന് സന്തോഷത്തോടെ തിരിച്ചു വരുന്നു. ഈ പ്രായം ചെന്ന ഉമ്മാമയുടെ അതുപോലെ യുവതിയായ പെൺകുട്ടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ ഇത് നേരത്തെയുള്ള ആളല്ലല്ലോ, ഇപ്പൊ കാണുമ്പോ കുഷ്ഠരോഗിയാണല്ലോ. ഈ പെൺകുട്ടി പണ്ഡിതനോട് പറയാണ്, ഇറങ്ങി ഇറങ്ങി പോയിക്കോ, എനിക്ക് നിന്നെ ആവശ്യമില്ല. അവരുടെ കൽബിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണല്ലോ.